ഡീറ്റെയിൽസൊക്കെ എല്ലാം കൊടുത്തിട്ടുണ്ട്. എല്ലാം ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റുന്ന ജോബ് നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കാൻ കൊടുത്തിട്ടുണ്ട്. എല്ലാം ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റുന്ന ജോബ് നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾ ഏത് ജോബിന് അപ്ലൈ ചെയ്താലും ഗൾഫിൽ വരുന്ന പോലെ ഒരിക്കലും പെട്ടെന്ന് നിങ്ങൾക്ക് വരാൻ കഴിയില്ല. കുറഞ്ഞത് ഒരു വർഷമെങ്കിലും മിനിമം എടുക്കും. പിന്നെ കമ്പനി എത്രത്തോളം നമ്മുടെ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തു തരുന്നു അത്രത്തോളം ഫാസ്റ്റായിട്ടും നമുക്കിവിടെ വരാൻ പറ്റും. മിനിമം എന്തായാലും ഒരു വർഷമെങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്തേ പറ്റൂ. കാരണം ആദ്യം പി സി സി എടുക്കണം. പി സി സി എടുത്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓഫർ ലെറ്റർ കാര്യങ്ങളെല്ലാം കമ്പനിയിലേക്ക് അയച്ചു കൊടുത്തിട്ട് അവർ നമുക്ക് തരും. പിന്നെ അതുപോലെ തന്നെ പിന്നെ വർക്ക് പെർമിറ്റ് വരും. പിന്നെ സ്റ്റാമ്പിംഗ് ഉണ്ട്. സ്റ്റാമ്പിങ് കാര്യങ്ങളെല്ലാം കഴിയണം. അങ്ങനെ ഒരുപാട് സമയമെടുക്കും. ഇതെല്ലാം ഒരു 3 മാസം 6 മാസം കാലാവധി ഇടയ്ക്ക് വെച്ചിട്ടാണ് ഇതെല്ലാം നടക്കുന്നത്. അപ്പോൾ അതുവരെ നിങ്ങൾ ക്ഷമ എന്തായാലും ഇതിന് വേണം. ക്ഷമയില്ലാതെ ഒരിക്കലും നമുക്ക് ഈയൊരു ജോബ് നമുക്ക് ചൂസ് ചെയ്യാൻ പാടില്ല. കാരണം പകുതി വെച്ചിട്ട് നമുക്ക് കളഞ്ഞിട്ട് പോകാനും കഴിയില്ല. കാരണം നമ്മൾ ഒരാൾക്ക് നമ്മൾക്ക് വേക്കൻസി കൊടുക്കുമ്പോൾ അത് കമ്പനി പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് നമ്മളെ ഏജൻ്റ് അതിന് വേണ്ടിയിട്ട് സംസാരിച്ചിട്ടാണ് ഇതെല്ലാം റെഡിയാക്കുന്നത്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഒരു ജോബ് ചൂസ് ചെയ്യുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നിങ്ങൾ അവസാനം എല്ലാം റെഡിയായി വരുമ്പോൾ നിങ്ങൾക്കത് പറ്റത്തില്ല, റെഡിയാവില്ല എന്ന് ഒരിക്കലും പറയരുത്. പിന്നെ ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ഏതൊരു ജോബ് നിങ്ങൾ എടുത്താലും അവരപ്പം തന്നെ സാലറി പറയും. അതുപോലെ തന്നെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അതെല്ലാം അവർ അപ്പോൾ തന്നെ പറയും. ഫുഡ് ഇല്ല അല്ലെങ്കിൽ അക്കോമഡേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അവർ ആദ്യമേ അത് പറയും. പിന്നെ സാലറി അതെല്ലാം നിങ്ങൾക്ക് ആദ്യമേ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ വ്യക്തമായിട്ട് കേട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ആ ജോബിന് അപ്ലൈ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ മാർച്ചിൽ നമ്മുടെ റൊമാനിയ എന്ന് പറയുന്ന രാജ്യം ഷെങ്കൻ കൺട്രി ആകുകയാണ്. പിന്നെ നമുക്ക് 24 രാജ്യങ്ങളിലേക്ക് ഇവിടുന്ന് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. നമുക്ക് വിസ കാര്യങ്ങളൊന്നും വേണ്ട, നമ്മുടെ പാസ്പോർട്ട് മാത്രം മതി. നിങ്ങൾക്ക് ഇനി ഇവിടെ വന്നിട്ട് വേറെ ജോബ് നോക്കണം, കുറച്ചും കൂടെ ബെറ്റർ കൺട്രി നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് പോകാനും കഴിയും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇപ്പം ഷെങ്കൻ കൺട്രി ആവുന്നതുകൊണ്ട് തന്നെ നല്ല സാലറി പാക്കേജ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫുഡ് അക്കോമഡേഷൻ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കമ്പനി പറയുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ ശ്രീലങ്കൻസൊക്കെ ഒരുപാട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഒരുപാട് പേരെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ കൺസ്ട്രക്ഷൻ ഫീൽഡിങ്ങും മെക്കാനിക്കും അങ്ങനെ ഒരുപാട് പ്ലംബർ പെയിൻറ്റർ അങ്ങനെ നിരവധി വേക്കൻസീസ് കയറി വന്ന ശ്രീലങ്കൻസ് ഇവിടെ ഒരുപാടുണ്ട്. അപ്പം ഞാൻ നിൽക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽത്താണ് അവരും താമസിക്കുന്നത്. അപ്പോൾ സാറ്റർഡേയും സൺഡേയും അവർക്ക് നല്ല ലീവ് ഉണ്ട്. അപ്പം ലീവ് ഉണ്ടായതുകൊണ്ട് തന്നെ അവർ പാർട്ട് ടൈം ജോബിന് ഇവിടെ നിന്ന് പോകുന്നുണ്ട്. പാർട്ട് ടൈം ജോബിന് പോയിട്ടും അവർക്ക് നല്ലൊരു പൈസ അവരുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരേണ്ടതായിട്ടുള്ള എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. ഉറപ്പായിട്ടും ഞാൻ അതിനെല്ലാം റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. അടുത്ത ഒരു വീഡിയോയിലോട്ട് കാണാം.